അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. ചേട്ടാ, ജോലി കിട്ടി. അടുത്താഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ? എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത് വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത്. സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ, ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22, ശനിയാഴ്ച. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം. അവശ്യ സർവീസുകൾ മാത്രമേ അനുവദിക്കൂ. അതിർത്തികളിലും പരിശോധന. അർദ്ധരാത്രി മുതൽ പോലീസ് പരിശോധന കർശനമാക്കും. കോവിഡ് വ്യാപനം തടയാനുള്ള നടപടിയെന്ന നിലയിലാണ് ഞായറാഴ്ച നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തമിഴ്നാട്ടിലും ഞായറാഴ്ച നിയന്ത്രണമുണ്ട്. സംസ്ഥാനത്ത് നാളെ കള്ളുഷാപ്പുകൾ തുറക്കും. വിദേശ മദ്യശാലകൾ, ബാറുകൾ എന്നിവ തുറക്കില്ല. ഞായറാഴ്ച നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവ്. അടിയന്തര സർവീസുകൾക്കായി KSRTC ബസ് സർവീസ് നടത്തും. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കാൻ സാവകാശം വേണമെന്ന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. വിചാരണ പൂർത്തിയാക്കി അടുത്തമാസം 16 വിധി പ്രസ്താവിക്കണമെന്ന് സുപ്രീംകോടതി മാസങ്ങൾക്ക് മുൻപേ ഉത്തരവിട്ടിരുന്നു. തുടരന്വേഷണവും അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ പദ്ധതിയിട്ടെന്ന പുതിയ കേസും ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടൻ ദിലീപിനെതിരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില തെളിവുകളുണ്ടെന്ന് ഹൈക്കോടതി. ഈ തെളിവുകൾ പരിശോധിച്ചാൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റകൃത്യത്തിന് പ്രേരണയുണ്ടെന്ന് സൂചനയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണം തടയാനാകില്ലെന്നും കോടതി നിരീക്ഷിക്കുന്നു. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസ് നടക്കുന്ന വിചാരണ കോടതിയിൽ സാക്ഷി പറയാനെത്തിയ വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്കെതിരെ വാദിച്ചത്. വെറുതെ ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് ഗൂഢാലോചനയാകുമോ എന്ന് ഹൈക്കോടതി. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചെന്ന കേസിലാണ് ഹൈക്കോടതിയുടെ ഈ ചോദ്യം. അതിലേക്ക് നയിക്കുന്ന പ്രവൃത്തി ഉണ്ടെങ്കിലല്ലേ ഗൂഢാലോചനയെന്ന കുറ്റം ആരോപിക്കാനാകൂ, കോടതി ആരാഞ്ഞു. ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഹർജി പരിഗണിച്ചത്. പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നും തെളിവുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗണേഷ്കുമാർ MLA മുൻ ഓഫീസ് സ്റ്റാഫ് ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ മാപ്പുസാക്ഷി കോടതിയിൽ. കാസർഗോഡ് സ്വദേശിയായ വിപിൻ ലാലാണ് ഹൊസ്ദുർഗ് കോടതിയെ സമീപിച്ചത്. ഒരു വർഷമായിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ലെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. എന്നാ ജയരാജങ്ങള് പറ, കോവിഡിനുള്ള പ്രതിരോധം എന്താ? വാക്സിൻ. അങ്കള് വാക്സിൻ എടുത്തോ? അമ്പട കള്ള, ഞാനേ 2 വാക്സിൻ എടുത്തതാ. ഒന്ന് കോവിഡിനുള്ള, അപ്പൊ മറ്റേതോ? അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത്. KSFE ഭദ്രത സ്മാർട്ട് ചിട്ടികൾ, സാമ്പത്തികാരോഗ്യത്തിന് KSFE വാക്സിൻ. ഈ മാസം 28 ആരംഭിക്കാനിരുന്ന CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം മാറ്റിവെച്ചു. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഹൈക്കോടതി കൂടി ഇടപെട്ട് ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് സമ്മേളനം മാറ്റിയത്. പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്ന് നിയമോപദേശം. കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജിതേഷ് ബാബു നൽകിയ നിയമോപദേശം കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. കന്യാസ്ത്രീക്കുവേണ്ടി അഭിഭാഷകൻ ജോൺ എസ്റാഫും അപ്പീൽ നൽകും. CBSE ചോദ്യപേപ്പർ വിവാദത്തിൽ ചോദ്യപേപ്പർ നിർണയ സമിതിയിൽ നിന്ന് 2 വിഷയ വിദഗ്ധരെ പുറത്താക്കി. സോഷ്യോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിലെ വിദഗ്ധരെയാണ് പുറത്താക്കിയത്. 12 ക്ലാസ്സിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെയും 10 ക്ലാസ് ഇംഗ്ലീഷ് ചോദ്യപേപ്പറിലെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെയും പേരിലാണ് നടപടി. കേരള സ്റ്റേറ്റ് സെറികൾച്ചർ കോപ്പറേറ്റീവ് അപെക്സ് സൊസൈറ്റിയിലെ അനധികൃത നിയമനം കേരളം കണ്ട ഏറ്റവും വലിയ തൊഴിൽ കുംഭകോണമെന്ന് കേരള ഹൈക്കോടതി. സമഗ്രമായ അന്വേഷണം നടത്താനും കോടതി നിർദ്ദേശിച്ചു. സെറിഫെഡ് പുനർജീവിപ്പിക്കുന്നതിനുള്ള നടപടികൾ 6 പൂർത്തിയാക്കണം. സെറിഫെഡ് അടച്ചുപൂട്ടാനുള്ള സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജികളിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്.
കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിനെ തൃക്കാക്കര നഗരസഭയിൽ നിന്ന് ഭരണപക്ഷമായ കോൺഗ്രസ് നേതാക്കൾ ഈടാക്കിയ 4,30,000 രൂപ കോൺഗ്രസ് മടക്കി നൽകി. എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പിന് ചെക്ക് കൈമാറി. പൊതുദർശനത്തിന് പണം ചെലവഴിച്ചത് കൌൺസിലിന്റെ അനുമതിയില്ലാതെയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കെ എസ് ആർ ടി സിയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം ജീവനക്കാർ 10 ഡ്യൂട്ടി സറണ്ടർ ചെയ്താൽ 1 ഡ്യൂട്ടിയുടെ വേതനം നൽകാൻ ഉത്തരവ്. ഭരണവിഭാഗം ഡയറക്ടർ മുഹമ്മദ് അൻസാരിയാണ് ഉത്തരവിട്ടത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 262 തടവുകാർക്ക് കോവിഡ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 961 പേരെ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയത്. ഇവരെ പ്രത്യേക സെല്ലുകളിലേക്ക് മാറ്റി. ഹസ്തേ ചമക്തേ ചെഹരോ കെ ബീച്ച് നസ്രേ ഹമേശാ ഉസ് ഖാസ് കോ തലാഷ് കർതി ഹൈ ജിസ്കി ഏക് മുസ്കുരാഹട് സേ പൂരി ശാം യാദ്ഗാർ ബൻ ജായേ. യാദോ കാ ഛോട്ടാ സാ ലംഹാ മുഝേ യാദ് ഹൈ യാദോ മേ तुम तो स्कूल छोड़कर चली गई, मैं थैंक यू भी नहीं बोल सकी. अब मिले हैं फिर से तो होंगे वो खूबसूरत है ना, लेकिन हमारी दोस्ती से ज्यादा नहीं. जॉय आलूकास, जिनके लिए रिश्ते ज्यादा कीमती होते हैं. जॉय आलूकास, वर्ल्ड्स फेवरेट जूला. മുംബൈയിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ച് 7 പേർ മരിച്ചു. 16 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. മുംബൈയിലെ ഭാട്ടിയ ആശുപത്രിക്ക് സമീപമുള്ള കമല ഹൈറ്റ്സ് എന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഗുരുതരാവസ്ഥയിൽ 15 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 20-നില കെട്ടിടത്തിന്റെ 18-ാം നിലയിലായിരുന്നു തീപിടുത്തം. ഗോവയിലെ ബി ജെ പിയിൽ നിന്ന് രാജി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പരസേക്കറുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗമാണ് പാർട്ടി വിടുന്നത്. തെരഞ്ഞെടുപ്പിന് പ്രകടനപത്രിക തയ്യാറാക്കാനുള്ള കമ്മിറ്റിയുടെ തലവനും പാർട്ടി കോർ കമ്മിറ്റി അംഗവുമാണ് ഇദ്ദേഹം. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി. തുടർച്ചയായ ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചതെന്നും പ്രിയങ്ക. സമാജ്വാദി പാർട്ടിക്കും ബി ജെ പിക്കും ഒരേ രാഷ്ട്രീയമാണെന്ന് പ്രിയങ്ക ആരോപിച്ചു. സുപ്രീംകോടതിക്കെതിരെ പരാമർശങ്ങൾ നടത്തിയതിന് യതി നരസിംഹാനന്ദയ്ക്കെതിരെ കോടതിയലക്ഷ്യ കേസ്. ഹരിദ്വാറിൽ നടന്ന മതസമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് അറസ്റ്റിലായ നരസിംഹാനന്ദൻ കോടതിക്കെതിരെ നടത്തിയ പരാമർശമാണ് കോടതിയലക്ഷ്യത്തിന് ഇടയാക്കിയത്. കോയമ്പത്തൂരിലെ ഫാക്ടറി ഗോഡൌണിൽ കുടുങ്ങിയ പുലിയെ വനംവകുപ്പുകാർ കൂട്ടിലാക്കി. നഗരമേഖലയിലെ കുനിയമുത്തൂരിലെ പഴയ ഫാക്ടറി ഗോഡൌണിൽ 4 ദിവസമായി കുടുങ്ങിയ പുലിയെയാണ് തമിഴ്നാട് വനംവകുപ്പ് കൂട്ടിലാക്കിയത്. ഇറാഖിലും സിറിയയിലും IS ആക്രമണം. ഇറാഖി സൈനിക ബാരക്കിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഉറങ്ങിക്കിടന്ന 11 സൈനികർ കൊല്ലപ്പെട്ടു. സിറിയയിലെ ഏറ്റവും വലിയ ജയിലിൽ നിന്ന് ഭീകരവാദികളെ പുറത്തിറക്കാനായി നടത്തിയ ആക്രമണത്തിൽ 18 പേരും കൊല്ലപ്പെട്ടു. ബാഗ്ദാദിനെ 73 മൈൽ അകലെയുള്ള അൽ അസീം ജില്ലയിലെ പട്ടാള കേന്ദ്രത്തിന് നേരെയാണ് IS വെടിവെപ്പുണ്ടായത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ ഇരൽ തുമ്പിൽ.